കുറ്റാന്വേഷണ ശാസ്ത്ര സാക്ഷരതാ പദ്ധതി നീതിയുടെ ശബ്ദം ദ വോയിസ് ഓഫ് ജസ്റ്റിസ് കുറ്റകൃത്യ ശാസ്ത്രത്തിന്റെ നേർവിചാരണ 288 നിങ്ങൾക്കേവർക്കും വോൺ ടിവിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് April 1, 2019 എന്റെ പിതാവിന് അപ്പച്ചന് ഉണ്ടായിരുന്ന ഒരു നാടൻ ഒറ്റക്കുഴൽ തോക്കിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ എങ്ങനെയാണ് വെടിവെക്കാൻ തോക്ക് മരുന്നിട്ട് നിറച്ചിരുന്നതെന്ന് ഞാൻ പറയട്ടെ അപ്പച്ചൻ സ്വന്തമായി ഉണ്ടാക്കിയിരുന്ന ഗുണമേത്വ അധികമുള്ള വെടിവരല് അത് ഒരു നാളികേരത്തിന്റെ ഉഴങ്ങിലാണ് സൂക്ഷിച്ചിരുന്നത് അതൊരു അല്പം ഒരു ചെമ്പ് കോരി കൊണ്ടെടുത്ത് അതായത് ഒരു ടീസ്പൂണോ അതിൽ അല്പം കൂടുതലോ കുറവോ എടുത്ത് തോക്കിന്റെ കുഴലിലേക്ക് ഇടും എന്നിട്ട് നല്ല ഉണങ്ങിയ ചകിരി കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഗോതി കണക്കെയുള്ള ഒരു വാഡ് WAD തോക്കിന്റെ കുഴലിലൂടെ അച്ചുകോൽ ഉപയോഗിച്ച് കുത്തിയിറക്കും അച്ചുകോൽ തോക്കിന്റെ കുഴലിലൂടെ മുകളിലേക്ക് എടുക്കുന്നതും ബലത്തിനത് താഴ്ത്തുന്നതും കാണുക എനിക്ക് വളരെ രസകരം തന്നെയായിരുന്നു അതിനുശേഷം ഈയം കൊണ്ടുള്ള പെല്ലറ്റ്സ് അല്ലെങ്കിൽ കമ്പി മുറിച്ച് ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ് കണക്കെയുള്ള ഒരു കമ്പി കഷണം തോക്കിന്റെ കുഴലിലൂടെ ഇറക്കും പിന്നീട് ചകിരി കൊണ്ടുള്ള മറ്റൊരു വാഡ് അതുകൂടി കുത്തി ഇറക്കും തീ കൊളുത്താൻ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു അതിനു ചുറ്റും നന്നായി ഉണങ്ങിയ ചെറിയൊരു കടലാസ് കഷണം ഉപയോഗിച്ചൊരു ചെറിയ ട്യൂബ് പോലെ ചുറ്റിക്കെട്ടും അതിലാണ് ഈ പൊട്ടാസ് ഇടുക അല്പം ചുവപ്പ് നിറമുള്ള പൊട്ടാസ് നല്ല ഒരു ചെറിയ ചില്ലുകുപ്പിയിലായിരുന്നു സൂക്ഷിച്ചു വയ്ക്കുക അതിൽ നിന്നും കോഴിപ്പപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക തരം കോരി ഉപയോഗിച്ച് എടുക്കുന്ന പൊട്ടാസ് ആ കടലാസ് ട്യൂബിലേക്ക് ഇട്ട് നിറയ്ക്കും അതിലേക്കാണ് തോക്കിന്റെ കൊത്തി ചെന്ന് ഇടിക്കുക ശക്തമായി ഇടിക്കുക തുടർന്നുണ്ടായിരുന്ന തീ തോക്കിന്റെ കുഴലിൽ കിടക്കുന്ന ഗുണമേത്വം അധികമുള്ളതായ വെടിവരുതിനെ കത്തിച്ച് അതിൽ കിടക്കുന്ന ഈയ പെല്ലറ്റുകൾ അഥവാ കമ്പിക്കഷണം ഉള്ളിച്ച് തോക്കിന്റെ കുഴലിലൂടെ വെടിയിലേക്ക് ശക്തമായി പോയി ടാർജറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നാടൻ രീതിയെ തോക്ക് നിറയ്ക്കുന്ന ആ രീതിയെ അതിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ കാർട്രിഡ്ജ് ഇതിൽ നമ്മൾ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാരണവന്മാരുടെ ബുദ്ധി അപാരം തന്നെയായിരുന്നു കാർട്രിഡ്ജ് എന്നാൽ എ സിലിണ്ടറിക്കൽ കേസ് ഓഫ് പേസ്റ്റ്ബോർഡ് മെറ്റൽ ഓർ ദ ലൈക്ക് ഫോർ ഹോൾഡിംഗ് എ കംപ്ലീറ്റ് ചാർജ് ഓഫ് പൗഡർ ആൻഡ് ഓഫൺ ഓൾസോ ദ ബുള്ളറ്റ് ഓർ ദ ഷോട്ട് ഫോർ എ റൈഫിൾ മെഷീൻ ഗൺ ഓർ അതർ സ്മോൾ ആംസ് അതാണ് അതിന്റെ അർത്ഥം എന്നുവെച്ചാൽ അപ്പച്ചൻ സ്വന്തമായി തോക്ക് നിറയ്ക്കുമ്പോൾ ചെയ്തിരുന്നതിന്റെ വേറൊരു പരിഷ്കരിച്ച മോഡൽ എന്ന അർത്ഥം ബുള്ളറ്റ് എന്നാൽ എ സ്മോൾ മെറ്റൽ പ്രൊജക്ടൈൽ പാർട്ട് ഓഫ് എ കാർട്രിഡ്ജ് ഫോർ ഫയറിംഗ് ഫ്രം സ്മോൾ ആംസ് അപ്പച്ചനെ നോക്കുന്നത് ഇരുമ്പ് കഷണമായിരുന്നു ചെറിയ ഇരുമ്പ് കഷണം ഇന്നതൊക്കെ മാറി ഇന്ന് ഇരുമ്പ് ഉപയോഗിക്കുന്നില്ല ഇന്ന് ബ്രാസും റബ്ബറും മറ്റും ആയിട്ടുണ്ട് റബ്ബർ ബുള്ളറ്റ് അത് നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് ഇരുമ്പാകുമ്പോൾ തുരുമ്പുണ്ടാക്കും
ശരീരത്തിൽ തോറ്റു കയറിയാൽ ആള് പെട്ടെന്ന് മരിച്ചെന്നിരിക്കും. ബ്രാസാകുമ്പോൾ തിരുമിക്കില്ല, പക്ഷെ മരണം ഇരുമ്പ് ബുള്ളറ്റ് പോലെ തന്നെ നിശ്ചയമായി ഉണ്ടാകാം. എന്നാൽ റബ്ബർ ബുള്ളറ്റ് ആകുമ്പോൾ വെടികൊള്ളുന്നയാൾ മരിക്കണമെന്നില്ല. ശരീരത്തിൽ കയറിയ തുരുമ്പ് കൊണ്ട് ടെറ്റനസ് മുതലെ രോഗങ്ങൾ ഉണ്ടാകണമെന്നില്ല. അക്കാരണത്താൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് റബ്ബർ ബുള്ളറ്റ്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുക. അതവർ ഉപയോഗിക്കണമെന്നുള്ള നിർബന്ധവും ഇന്ന് പൊതുജനത്തിലുണ്ട്. ഒക്കെ നല്ല കാര്യങ്ങൾ. എന്നാൽ എൻകൗണ്ടർ ഏറ്റുമുട്ടല് ആ അവസരങ്ങളിൽ മെറ്റൽ ബുള്ളറ്റ്സ് തന്നെയാണ് ഉപയോഗിക്കുക. കാരണം എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ശത്രുവിനെ കൊല്ലുക എന്നതാണ് ഉദ്ദേശം. എന്നാൽ ജനാധിപത്യത്തിൽ ലോ ആൻഡ് ഓർഡർ മാനേജ് ചെയ്യുമ്പോൾ ശത്രുവിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം പോലീസിനില്ല. ക്രമസമാധാനം പാലിക്കണം, അതിനുവേണ്ടി ജനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഉദ്ദേശം മാത്രമേ പോലീസിനുള്ളൂ. ഈ പെല്ലറ്റ്സ് എന്നാൽ ബുള്ളറ്റ് പോലെയല്ല. They are a small, rounded, spherical body, a wad or ball for shooting. അതാണ് ഈ പെല്ലറ്റ്സ്. അപ്പോഴത്തെ അത് ഈ കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഞാൻ അത് ഉണ്ടാക്കാൻ സഹായിക്കുമായിരുന്നു. അതൊക്കെ ഉണ്ടാക്കാൻ ഞാനൊരു വിദഗ്ധനുമായിരുന്നു. അവ ഉണ്ടാക്കാനുള്ള പ്രത്യേക കത്തി, ചുറ്റിക, പാറക്കല്ലൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ മറക്കാനാകാത്ത മധുര സ്മരണകൾ തന്നെ. സ്കൂളില്ലാത്ത ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു അവ ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മീനെ വെടിവെക്കുവാനും കിളിയെ വെടിവെക്കുവാനും അണ്ണാനെ വെടിവെക്കുവാനും ഞാനും അപ്പച്ചനും വെളിയിൽ പോകുമായിരുന്നു. മധുര സ്മരണകൾ. ഡിസ്ചാർജിന് ഫുട്ടേജിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശം എന്താണ്? കുറ്റലക്കത്ത് കാണുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും കിട്ടുന്ന ഡിസ്ചാർജ് ബുള്ളറ്റ്സ് എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണം? കേട്ടോളൂ. പ്ലേസ് ഈച്ച് വൺ ഓഫ് ദം ഇൻ സ്മോൾ ക്ലാസ്പ് ടൈപ്പ് എൻവലപ്പ് ഓർ ഇൻ സെല്ലോഫേൻ പേപ്പേഴ്സ് ഇൻഡിവിഡ്യുവലി കവേർഡ്. ഒരിക്കൽ കൂടി പറയാം. പ്ലേസ് ഈച്ച് വൺ ഓഫ് ദം ഇൻ എ സ്മോൾ ക്ലാസ്പ് ടൈപ്പ് എൻവലപ്പ് or in cellophane papers individually covered. Put them in a cardboard box with the sufficient packing materials. Send them through a special messenger. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. All discharged bullets found must be sent for forensic opinion. കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ ബുള്ളറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അത്തരത്തിലുള്ള ഡിസ്ചാർജ് ബുള്ളറ്റ്സ് തന്റെ തെളിവ് മൂല്യം നഷ്ടപ്പെടും എന്നറിയുക. കണ്ടാമിനേഷൻ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന ബുള്ളറ്റുകളിൽ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഇട്ടിരിക്കണം. കാരണം കോടതിയിൽ അത് വളരെ ആവശ്യമാണ്. മറക്കാതിരിക്കുക. ബുള്ളറ്റുകളെ പറ്റി കൂടുതൽ അറിയാൻ തുടർന്നും കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി. നമസ്കാരം.